നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫിക്സ്ചർ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ മത്സരങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പി എസ് ജിയുടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ്. സെപ്റ്റംബർ 6-നാണ് ഇത്തവണത്തെ യു സി എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 6-ന് തന്നെ പി എസ് സിക്ക് കളിയുണ്ട്. അതും യുവന്റസിനെതിരെയാണ്. പി എസ് ജിയുടെ മൈതാനത്ത് വെച്ചാണ് ആ കളി നടക്കുന്നത്. സെപ്റ്റംബർ 6-ന് രാത്രി, അതായത് ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ 7-ന് പുലർച്ചെ 12:30 പാക് ഡെസ് പ്രിൻസസിൽ വെച്ച് പി എസ് സിയും യുവന്റസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പിന്നീട് പി എസ് സിയുടെ അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ 14-നാണ്. എതിരാളികൾ മക്കാബി ഹൈഫയാണ്. ഇത് എവേ മത്സരമാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ 15-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആ കളി നടക്കുന്നത്. അതിനുശേഷം വീണ്ടും എവേ മത്സരം വരുന്നു. ഒക്ടോബർ 5-ന് പി എസ് സി ബെൻഫിക്കെതിരെ കളിക്കുന്നു. ബെൻഫിക്കയുടെ മൈതാനത്ത് വെച്ച് ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ഒക്ടോബർ 6-ന് പുലർച്ചെ 12:30 ഈ കളി നടക്കുക. വീണ്ടും അടുത്ത മത്സരവും ബെൻഫിക്കെതിരെയാണ് മത്സരം നടക്കുന്നത്. ഒക്ടോബർ 11-നാണ്. പാക് ഡെസ് പ്രിൻസസിൽ വെച്ചിട്ടാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ 12-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ കളി നടക്കും. അതിനുശേഷം ഒക്ടോബർ 25-നാണ് അടുത്ത മത്സരം. മക്കാബി ഹൈഫയ്ക്കെതിരെ പി എസ് സി സ്വന്തം മൈതാനത്ത് കളിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ 26-ന് പുലർച്ചെ 12:30 ഈ കളി നടക്കുക. പിന്നീട് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ മത്സരം യുവന്റസിനെതിരെയുള്ള എവേ മത്സരമാണ്. നവംബർ 2-നാണ് മാച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സമയം നവംബർ 3-ന് പുലർച്ചെ 12:30 ഈ കളിയും നടക്കും. എന്തായാലും യുവന്റസിനെതിരെയുള്ള മത്സരം ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കുകയാണ്. അവിടെ ഏഞ്ചൽ ഡിമരിയുണ്ട്. പി എസ് സിയുടെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങളിലൊക്കെ പങ്കാളിയായിരുന്ന ഡിമരിയ മറ്റൊരു ടീമിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പി എസ് സിക്കെതിരെ കളിക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.